ഇത് പീപ്പിൾ ന്യൂസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇത് ഒരു ആറുകളുടെ സംഗമമായ തിരുവല്ല ആറ് പാർവതി പുത്തനാർ നിരവധി ആറുകൾ സംഗമിക്കുന്ന പുഴിയെന്ന് പറയും ആ പ്രദേശത്താണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ ഈ ആറിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വളരെയധികം ശോചനീയ അവസ്ഥയാണ് ഒരു കാലഘട്ടത്തിൽ രാജകുടുംബം വരെ വന്നിരുന്ന് കുളിച്ച ഒരു ആറാണ് ആ ആറിൻ്റെ അവസ്ഥ വീഡിയോയിലൂടെ ഇതിൽ കൂടെ തന്നെ കാണാൻ കഴിയും ഈ ആറ് കാലാകാലങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന ഭരണകർത്താക്കൾ നവീകരിച്ച് വളരെയധികം ശുദ്ധമാക്കി ജനങ്ങൾക്ക് ഉപകാരപ്രദമാക്കുമെന്ന് പറയുന്നതല്ലാതെ യാതൊരു തീരുമാനങ്ങളോ നടപടികളോ ഇതുവരെ സ്വീകരിച്ചില്ല എന്നുള്ള യാഥാർത്ഥ്യം ഇപ്പോഴും നിലനിൽക്കുന്നു ഈ ആറിൻ്റെ യഥാർത്ഥ അവസ്ഥ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ മുഴുവൻ കാണാൻ കഴിയും ഞങ്ങൾ ഞങ്ങളുടെ ഈ മീഡിയയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ആറുകളുടെയും തോടുകളുടെയും പുഴകളുടെയും കടലിൻ്റെയും ഇന്നത്തെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ശോചനീയ അവസ്ഥയെക്കുറിച്ചാണ് ഈ തിരുവനന്തപുരത്തെ ഒരു പ്രധാന ആറാണ് പാർവതി പുത്തനാറ് ഇന്ന് ഈ ആറിൻ്റെ അവസ്ഥ വളരെയധികം ദയനീയമാണ് കാര്യമെന്ന് വെച്ചാൽ മുൻപ് കാലത്ത് രാജാക്കന്മാർ വരെ വന്ന് കുളിച്ചിരു കുളിച്ചുകൊണ്ടിരുന്ന ആറാണ് അതുപോലെ മത്സ്യബന്ധനം ഉപജീവനത്തിന് നിരവധി പേർ ചൂണ്ടയിട്ടും അല്ലാതെയും വലയിലും മത്സ്യങ്ങൾ പിടിച്ചു വിൽക്കുമായിരുന്നു ഇന്ന് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളത് മാത്രമല്ല വളരെയധികം പിന്നെ ആൾക്കാർക്ക് രോഗങ്ങൾ പിന്നെ വരാൻ തക്ക ദിവസം ഈ പ്രദേശത്തെ മുഴുവൻ മാലിന്യങ്ങളും ഈ പാർവതി പുത്തനാറ് പോലാറിലാണ് ഇടുന്നത് അപ്പോൾ അത് കാരണം ഇനി വള വരുന്ന തലമുറയ്ക്ക് കൊറോണയില്ല അതിനപ്പുറമുള്ള എന്തെങ്കിലും മാരകമായ രോഗങ്ങൾ വരാനിടയുണ്ട് നമ്മൾ തിരഞ്ഞെടുത്തേക്കുന്ന കൗൺസിലർ എം എൽ എ തുടങ്ങി എം പി ഇങ്ങനെ നിരവധി പേർ അതുപോലെ പല മന്ത്രിമാരും ഈ ആറിന് നവീകരിക്കുന്ന വാഗ്ദാനങ്ങൾ വരെ തന്നുപോയതാണ് പക്ഷേ ആരും ഒന്നും ചെയ്തില്ല ഇപ്പോൾ കേരളത്തിനകത്ത് നടക്കുന്ന രാഷ്ട്രീയ വിഴുപ്പലക്കലും ഇരു മുന്നണികളുടെയും കസ വായി കസരത്തമാണ് അല്ലാതെ ജനങ്ങൾക്ക് ഉപകരിക്കുന്ന സമൂഹത്തിനുപകരിക്കുന്ന ഒരു കാര്യവും ചെയ്യാൻ തയ്യാറാകുന്നില്ല എന്ന യാഥാർത്ഥ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ചുമ്മാ അങ്ങോട്ട് കൊണ്ടും വിഴുപ്പലക്കി പിന്നെ വാർത്താ മാധ്യമങ്ങളിലൂടെ ശ്രദ്ധ തിരിച്ചുവിട്ടും മറ്റുമൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് സമൂഹം നേരിടുന്ന അല്ലെങ്കിൽ ജനങ്ങൾ നേരിടുന്ന കാര്യങ്ങൾക്ക് യാതൊരു പ്രാധാന്യം പിന്നെ ഒരു ഭാഗത്ത് വർഗീയതയും ഇതാണ് ഇപ്പോൾ ഈ രാജ്യത്ത് സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തു തന്നെ ആയിരുന്നാലും വരുന്ന തലമുറയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു പ്രകൃതി അതായത് പിന്നെ പ്രകൃതി നശിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ മോചനത്തിനായി ഇനി വരുന്ന ഭരണകർത്താക്കളും നിലവിലെ ഭരണകർത്താക്കളും ശ്രമിച്ചുകൊണ്ട് ഈ ആറിനെയും മാലിന്യമുക്തമാക്കാൻ ആറിനെയും തോടുകളെയും കായലുകളെയും കടലിനെ ഈ മാലിന്യമുക്തമാക്കാൻ അടിയന്തര നടപടി സ്വീകരിച്ചേ തീരൂ അതല്ല എന്നുണ്ടെങ്കിൽ ഇനി വരുന്ന തലമുറകൾക്ക് മത്സ്യ സമ്പത്ത് ഉണ്ടാക്കാൻ കഴിയില്ല മത്സ്യബന്ധനത്തിന് അതും പിന്നെ നമുക്കൊരു വലിയൊരു തടസ്സമായി തീരും അതുപോലെ തന്നെ രോഗങ്ങളുടെ വർഷം തന്നെ വരാൻ ഇടയുണ്ട് പലയിടങ്ങളിലും മാലിന്യം കുന്നുകൂടി പുഴുക്കുന്നു അപ്പോൾ ഈ ഒരു അവസ്ഥ അടിയന്തരമായി ബന്ധപ്പെട്ട ഭരണകർത്താക്കളും ഉദ്യോഗസ്ഥ ബൃന്ദവും മറ്റ് സമൂഹത്തിൻ്റെ ഇതര മേഖലയിലുള്ള ജനപ്രതിനിധികളും ശ്രദ്ധ ചെലുത്തി അടിയന്തരമായി നടപടി സ്വീകരിക്കുവാൻ തയ്യാറാകണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ഈ മീഡിയയിലൂടെ പറയാനുള്ളത് അപ്പോൾ ഞങ്ങൾ ഈ ഇനിയും നല്ല സമൂഹ സാമൂഹ്യ പ്രതികളുള്ള വാർത്തകൾക്ക് ഞങ്ങൾ നൽകണമെന്നുണ്ട് നിങ്ങളുടെ വിലയേറിയ കമൻസുകൾ വേണം അതുപോലെ ഞങ്ങളുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൊടുത്ത് ഞങ്ങളുമായിട്ട് സപ്പോർട്ട് ചെയ്യുക